Sri Rama 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 Sri Rama Chandra Jaya Sri Rama 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 Sri Rama Bhadra Jaya. Sri Rama 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 Sri Rama Chandra Jaya Sri Rama 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 Sri Rama Bhadra Jaya Sri Rama 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 Loka Bhirama Rama Sri Rama 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 Ravanantaka Rama Om Sri Rama Chandraya Parma Sangurave Namam Namale Vandavide വായിക്കാൻ ഉദ്ദേശിക്കുന്നത് രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിലുള്ള ആദ്യ ഭാഗത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഇവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആരണ്യകാണ്ഡത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള ബാലകാണ്ഡത്തിലെയും അയോധ്യകാണ്ഡത്തിലെയും ചില ഭാഗങ്ങൾ ഒന്ന് സ്മരിച്ചു പോകുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ബാലകാണ്ഡത്തിൽ നമ്മൾ കണ്ടത് ദശരഥ മഹാരാജാവിന് മൂന്ന് പുത്രന്മാരൊന്നും ഇല്ലാതിരുന്നതിനാൽ ഋഷിശൃംഗനെ കൊണ്ട് പുത്രകാമേഷ്ടി എന്ന യാഗം ചെയ്യിച്ച് പായസം ആ യാഗത്തിൽ നിന്ന് കിട്ടിയ പായസം അദ്ദേഹത്തിൻ്റെ മൂന്ന് ഭാര്യമാരും കഴിച്ച ശേഷം അവർക്ക് നാല് പുത്രന്മാർ ജനിച്ചു. അവരാണ് ശ്രീരാമൻ ലക്ഷ്മണൻ ഭരത ശത്രുഘ്നന്മാർ. അവർക്ക് പേരിട്ട സമയത്ത് നമ്മുടെ ഈ രാമായണത്തിൽ പറയുന്നുണ്ട് അവരുടെ എന്താ പിന്നെ മഹാവിഷ്ണുവിൻ്റെ ചിഹ്നങ്ങൾ ശേഷം തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാരെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും നമ്മുടെ ശ്രീരാമന് ആരാണെന്നുള്ളതിന് എന്താണ് എന്നുള്ളതിനെ പറ്റിയൊന്നും പറയുന്നില്ല. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവരുടെ ജനനമെല്ലാം കഴിഞ്ഞ് പതുക്കെ ബാല്യത്തിലോട്ട് കടന്നു. ബാല്യത്തിൽ യൗവനത്തിൽ പ്രവേശിച്ചപ്പോഴാണ് വിശ്വാമിത്ര മഹർഷി മഹാരാജാവിനെ സമീപിക്കുന്നതും വിശ്വാമിത്രൻ്റെ യാഗം സംരക്ഷിക്കുന്നതിന് വേണ്ടി കുട്ടികളെ അവരുടെ യാഗം സംരക്ഷിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നതും അതുവഴി പോകുമ്പോൾ താടകയെ പതിക്കുന്നത് അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നത് അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നു പറഞ്ഞാൽ അവർ സ്ത്രീ അല്ലെന്നുള്ളൊരു അഭിപ്രായം പലർക്കും ഉണ്ട്. അതായത് ഹലായുധം എന്ന് പറഞ്ഞ പിന്നെ ബലരാമനാണ്. അതായത് കൃഷി ഹലം എന്ന് പറയുന്നത് പിന്നെ കലപ്പ അഹല്യ എന്ന് പറഞ്ഞ കലപ്പ ഉപയോഗിക്കാത്ത സ്ഥലത്തുകൂടി അവർ പോയി. ശ്രീരാമൻ അവിടെ പോയ ശേഷം അതുവഴി പോയ ശേഷം അവിടെ നന്നായിട്ട് മഴ പെയ്തു. അങ്ങനെ ആ ഭൂമിക്ക് മോശം കൊടുത്ത അതാണെന്നൊരു വേറൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ അതുവഴി അഹല്യയ്ക്ക് മോശം കൊടുത്ത് അതുവഴിയാണ് അവർ ശ്രീ സീതാസ്വയംവരത്തിന് അവിടെ ചേരുന്നത്. സീത എന്ന് പറഞ്ഞാൽ മായാസീതയാണ്, മായാദേവി ആയിട്ടാണ്, മായാദേവിയാണ് ശരിക്കും ശ്രീരാമനെ, മഹാവിഷ്ണുവാണല്ലോ ശ്രീരാമനെ ആയിട്ട് അവതരിച്ചിരിക്കുന്നത്. അപ്പം മഹാവിഷ്ണുവിനെ സഹായിക്കുന്നതിന് വേണ്ടി അവതരിക്കുന്നൊരു സീതാദേവി വിവാഹം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ആ ഒരു യാത്രയിലാണ് വിശ്വാമിത്രൻ അവരെ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ വെച്ച് സീതാദേവിക്ക് വിവാഹം ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന വഴി എല്ലാ അച്ഛൻ രാജാക്കന്മാർ അവരുടെ അച്ഛനെയും അമ്മയൊക്കെ ഉള്ള വിളിച്ചിട്ട് അവരുടെ വിളിച്ചുകൊണ്ട് വന്ന് അവരുടെ സാന്നിധ്യത്തിലാണ് വിവാഹമെല്ലാം കഴിഞ്ഞത്. പിന്നീട് വരുന്ന വഴി പരശുരാമൻ, അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരമാണല്ലോ പരശുരാമൻ, അദ്ദേഹത്തിൽ നിന്ന് പിന്നെ ചാപമൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ആണ് അടുത്ത കാണ്ഡത്തിലോട്ട് നമ്മൾ, അവിടം വരെയാണ് ഫസ്റ്റ് ബാലകാണ്ഡം. പിന്നീട് അയോധ്യകാണ്ഡം. അയോധ്യകാണ്ഡത്തിലോട്ട് കടക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ശ്രീരാമൻ അനുഭവിക്കുന്ന കുറേ ദുരിതങ്ങൾ, അത്തിൻ്റെ തുടക്കം, കുറേ ദുരിതത്തിൻ്റെ തുടക്കമാണ് അയോധ്യകാണ്ഡത്തിലോട്ട് കാണുന്നത്. അവിടെ കുറേ നാളവർ സുഖമായിട്ടൊക്കെ താമസിക്കുന്നുണ്ട്. അവർ ശ്രീരാമനും ലക്ഷ്മണ പിന്നെ എല്ലാവരുമായിട്ട് സുഖമായിട്ട് താമസിച്ച് അങ്ങനെ ഒരു ദിവസം പിന്നെ രാജാവിനും തോന്നി ഇവർ ഏതാണ്ട് യുവാക്കൾ ആയ പിന്നെ ഒന്ന് ഇനി അടുത്ത പിന്നെ യുവരാജാവായിട്ട് വാഴിക്കേണ്ട സമയമായി. അപ്പോഴേക്കും
ഇവരെ ഒന്ന് പിന്നെ ഒരു വ്യരാജായിട്ട് വാഴിക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് തീരുമാനിച്ച സമയത്ത് പിന്നെ അവിടുത്തെ പിന്നെ കയ്യയുടെ തോഴിയായ അവിടുത്തെ മന്ധര അവർ കയ്യിലേക്ക് വന്നൊരു ഉപദേശം കൊടുത്ത് കയ്യ അഭിഷേകം മുടക്കുന്നതും പിന്നീട് ശ്രീരാമൻ വനത്തിലേക്ക് പോകുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വനത്തിലേക്ക് പോകുമ്പോഴാണ് വനത്തിലേക്ക് പോകുന്ന യാത്രാരംഭം എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ഈ മഹാവിഷ്ണുവിൻ്റെ ചിഹ്നം അവിടെ പറയുന്നതെന്നല്ല അദ്ദേഹം ചെയ്ത് കാണിക്കുന്നത്. അതായത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണചാപാസ്യ തൂണീരാദികളെല്ലാം കൈക്കൊണ്ടു ബന്ധിച്ചു താനും കരേറിനാൻ ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകലാൽ ദുഃഖേന തീർന്നടത്തേടിനാൻ ഭൂപനും നിൽക്കു നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛഗച്ഛേരി വേഗാരരുൾ ചെയ്തു നിശ്ചലമായത് ലോകവും അന്നേരം. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മണൻ കയറി സുമന്ത്രനും ദുഃഖിച്ചിട്ട് തേര് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. പിന്നെ ഭൂപനും നിൽക്കു നിൽക്ക ദശരഥന് പുറകെ ഓടിച്ചെന്ന് നിൽക്ക് നില്ല 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 നിങ്ങൾ പോകല്ലേ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതേസമയം തന്നെ രഘുനാഥൻ ഇതൊന്നും ഗവനിക്കാതെ മുന്നോട്ട് പോയിക്കൊള്ള സുമന്ത്രനോട് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുന്നത് ശ്രീരാമന് സകലതും ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻ്റ് അതായത് ആസക്തിയോടുള്ള വിരക്തി അതാണ് അവിടെ കാണിക്കുന്നത്. എല്ലാം രാജ്യം കിട്ടാൻ പോവായിരുന്നു, രാജ്യം ദിവസം അഭിഷേകം നടക്കാൻ പോവായിരുന്നു. അപ്പോൾ അത് എന്തെങ്കിലും വിഘ്നം വന്നിട്ട് കാട്ടിലേക്ക് പോകുന്ന നല്ല വർഷം കാട്ടിലേക്ക് അച്ഛന് കൊടുത്ത സത്യം പാലിക്കുന്നതിന് വേണ്ടി കാട്ടിലേക്ക് പോകുന്ന ആ ഭാഗം എല്ലാം ത്യജിച്ചിട്ട് എല്ലാവരും പറഞ്ഞു അച്ഛനെ ഒക്കെ പുറകെ വിളിച്ചിട്ടും തിരിഞ്ഞു പോലും നോക്കാതെ പോവാണ്, എല്ലാം ത്യജിച്ചിട്ട് തിരിഞ്ഞു പോലും നോക്കുകയാണ്. ശ്രീദേവൊക്കെ സീതയുമാരും വരണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷേ സീത അവിടെ പറയുന്നു ഭർത്താവിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഭാര്യ പോകേണ്ടത്, അതുകൊണ്ട് ഞാനും വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സീത കൂടെ പോയത്. രാമനെല്ലാം ലക്ഷ്മണനോടും പറഞ്ഞു ലക്ഷ്മണനും വരണ്ട, പക്ഷെ ലക്ഷ്മണനും വാശി പിടിച്ചു ലക്ഷ്മണൻ കൂടെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ ശ്രീരാമൻ അവിടെ തന്നെ ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻ്റ് കാണിക്കുകയാണ്. അതാണ് അവിടെ താമരയുടെ ചിഹ്നം, താമരയ്ക്കുള്ള പ്രത്യേക മഹാവിഷ്ണുൻ്റെ കയ്യിലുള്ള താമരയുടെ ചിഹ്നമാണ് അത്. അതാണ് അവിടെ അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പിന്നീടാണ് പിന്നെ ആശ്രമത്തിൽ ചെല്ലുന്നത്, ഗുഹനോട്ട് ഉള്ള സംവാദവും ഗുഹൻ്റെ അടുത്തും പറയുന്നത്. ഗുഹൻ എന്താ ഇദ്ദേഹത്തെ കണ്ടിട്ട് നമസ്കരിച്ചിട്ട് എല്ലാം പിന്നെ പറയുന്ന സമയത്ത് ഗുഹൻ പറയുന്നുണ്ട് അങ്ങ് ഇവിടുത്തെ രാജാവായിട്ടിരുന്നു ഞാൻ 14 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ചു പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതും അദ്ദേഹം ശ്രീരാമന് പിന്നെ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം ഇവിടെ നിന്ന് പിറ്റേ ദിവസം തന്നെ പോവുകയാണ്. പോയി കഴിഞ്ഞിട്ട് ഭരതാജാശ്രമത്തിൽ പോയി, അത് കഴിഞ്ഞിട്ടാണ് വാൽമീകി മഹർഷിയെ കാണുന്നതും. പിന്നീട് വാൽമീകി മഹർഷി ആണ് ചിത്രകൂടത്തിൽ വസിച്ചോളാൻ പറയുന്നത്. അവിടെ വെച്ച് ഭരതൻ ശ്രീരാമനെ കാണാൻ വരുന്നു. കാണാൻ വരുന്നു ശ്രീരാമനെ ആവുന്നൊക്കെ നിർബന്ധിച്ചു തിരിച്ചെല്ലാൻ അവസാനം ശ്രീരാമൻ സമ്മതിക്കഴിഞ്ഞിട്ട് ശ്രീരാമൻ്റെ പിന്നെ പാദുകങ്ങൾ എടുത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് പൂജിച്ചാണ് ശ്രീരാം ഭരതൻ ഭരിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ അത്യാശ്രമം അത്രിമഹർഷിയുടെ ആശ്രമത്തിൽ അത് കഴിഞ്ഞിട്ട് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹം അത്രിമഹർഷിയുടെ ആശ്രമം ഒന്ന് രണ്ട് ദിവസം അവിടെ താമസിച്ച് കഴിഞ്ഞിട്ട് അവർ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അത്രിമഹർഷിയുടെ ഭാര്യ അനസൂയ സീതാദേവിക്ക് ദുകൂലം പട്ടും കുണ്ടലവും പിന്നെ അംഗരാഗവും കൊടുക്കുന്നുണ്ട്. ഇത് പിന്നീട് ഈ സീതാദേവിക്ക് രാവൺ പിന്നെ രാവണൻ്റെ ലിംഗയിൽ ചെന്ന് പിന്നീട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഈ മൂന്നും. അത് മഹർഷികൾ നേരത്തെ കണ്ടിരുന്നു എന്നുള്ള ആ ഒരു സൂചനയാണ് അവിടെ കൊടുക്കുന്നത്. ആ പട്ടും കുണ്ടലങ്ങളും ഇതും പട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് എന്ത് മലിനമാകുന്നില്ല എന്നുള്ള ആ പട്ടിൻ്റെ പ്രത്യേകത. അതുപോലെ മറ്റേ അംഗരാഗം സീതയ്ക്ക് ഈ കുണ്ടലങ്ങളും അംഗരാഗം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സീതയുടെ സൗന്ദര്യം ഒരിക്കലും കുറയാതിരിക്കുന്നതിന് വേണ്ടി ആണ് അത് രണ്ടും പിന്നെ ഉപയോഗിച്ചാറുള്ളത്. അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് അവിടെ അനസൂയ ശ്രീതാദേവിക്ക് കൊടുക്കുന്നത്. അത് ശരഭംഗ മന്ദിരത്തിൽ നിന്ന് ഭഗവാനും ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതയും മറ്റും നേരെ പോയത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ദണ്ഡകാരണ്യം അവിടെ എന്ന സ്ഥലത്തേക്കാണ്. അവിടെ മുനിമാരുടെ ധാരാളം മുനികളുണ്ട്, അവരെ കണ്ട് നമസ്കരിക്കാനും അവരെ കണ്ട് പിന്നെ സംസാരിക്കുന്നതിനും അവരുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനും വേണ്ടിയാണ് ദണ്ഡകാരണ്യത്തിലോട്ട് പോയത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസം കാണാം, ആ ഭാഗം മുതലുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം കാണാം. ഹരേ രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീരാമചന്ദ്രായ പരമസദ്ഗുരുവേ നമ. ഓം സീതാദേവിയേ നമ. ഹനുമത്സ്വാമിയേ നമ. ഹനുമത്സ്വാമിയേ നമ.